അത് കേവലം ഒരു വായനയുടെ കേന്ദ്രമായിട്ടല്ല കേരളത്തിലെ ഗ്രന്ഥശാലകൾ ഏറിയ പങ്ക് പ്രവർത്തിച്ചത് നിലവിൽ വന്നതുപോലും എന്നാണ്. നമ്മുടെ പഴക്കം ചെന്ന ഗ്രന്ഥാലയങ്ങളിലേക്കൊക്കെ നോക്കിയാൽ ആ ഗ്രന്ഥാലയങ്ങളുടെ പേരുകളിൽ തന്നെ നമുക്ക് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയോ കർഷക പ്രസ്ഥാനങ്ങളുടെയോ നാട്ടിലെ സാമൂഹിക പരിവർത്തനത്തിൻ്റെയോ ഒക്കെ അടയാളങ്ങൾ കാണാൻ കഴിയും. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും AKGയുടെയും EMSൻ്റെയും അതുപോലെ നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൽ പങ്കുചേർന്ന അതിന് നേതൃത്വം നൽകിയ ഒട്ടനവധി ആളുകളുടെയും പേരിലാണ് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പഴയ ഗ്രന്ഥാലയങ്ങളൊക്കെ തന്നെ ഏറിയ പങ്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ആളുകൾ പുസ്തകം വായിക്കുകയും മാസികകൾ വായിക്കുകയും വിവരം സമാഹരിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം ആളുകൾ ഒത്തുകൂടുകയും സമൂഹ പരിവർത്തനത്തിനായുള്ള പ്രവർത്തന കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുകയും അത് പലതും നടപ്പിലാക്കുകയും ചെയ്ത സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും കൂടിയായിരുന്നു നമ്മുടെ ഗ്രന്ഥശാലകൾ. ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് ഗ്രന്ഥശാലകൾക്ക് അത്തരത്തിലൊരു സാമൂഹിക ദൗത്യമുണ്ടായിരുന്നു എന്നത് സംശയമായിരിക്കും. ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രന്ഥാലയങ്ങളുണ്ടെങ്കിലും ഗ്രന്ഥശാലകൾ ഈ നിലയിൽ സംഘടിതമായ ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ശക്തി കേന്ദ്രമോ ഊർജ്ജസ്രോതസ്സോ ആയി പ്രവർത്തിക്കുന്ന രീതി മറ്റിടങ്ങളിൽ ഇതേ അളവിൽ കാണാനായിട്ട് പ്രയാസമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ സാമൂഹികത എന്നത് മിക്കവാറും കേരളത്തിലെ ഗ്രന്ഥാലയങ്ങളുടെ ഉത്ഭവകാലം മുതൽ തന്നെ വളരെ പ്രബലമായ ഒരു ഘടകമായി അതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഗ്രന്ഥശാലകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും അതിനുണ്ടായ പലതരം പരിവർത്തനങ്ങൾക്കും ഒക്കെ ഒപ്പം ഈ സാമൂഹികമെന്ന് വിളിക്കാവുന്ന ഈ തലവും ഗ്രന്ഥശാലകളുടെ പ്രവർത്തനത്തിൻ്റെ കൂടെയുണ്ട്. ഇന്ന് കേരളത്തിലെ ഗ്രന്ഥാലയങ്ങളെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കിത് കാണാൻ കഴിയും വലിയൊരളവോളം. കാരണം കേരളത്തിലെ ഗ്രന്ഥശാലകളിൽ വലിയൊരു പങ്ക് പുസ്തക വിതരണത്തിനും മാസികകളും വായനാ സാമഗ്രികളും ഒരുക്കി വയ്ക്കുന്നതിനും അപ്പുറം എത്രയോ കാര്യങ്ങളിൽ ഇടപെടുന്ന എത്രയോ സാമൂഹിക കാര്യങ്ങൾ ഏറ്റെടുത്ത് നിറവേറ്റുന്ന അതിൻ്റെ ആസൂത്രണവും സംഘാടനവും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് ജൈവ കൃഷി മുതൽ പ്രാദേശികമായി കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതുവരെ ഉള്ള നിരവധി കാര്യങ്ങളായിട്ട് പടർന്ന് പരന്ന് കിടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരളത്തിലെ ഗ്രന്ഥശാലകളെ സംബന്ധിച്ച് അതിൻ്റെ ഉത്ഭവ സന്ദർഭത്തിൽ തന്നെ അതിനോടൊപ്പം കൂടിയ സാമൂഹികമായ ഈ ഇടപെടൽ സ്വഭാവം, ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻ, വായനയുടെ മാത്രം തലത്തിലല്ല സാമൂഹികമായൊരു ഇടപെടലിൻ്റെ കേന്ദ്രമെന്ന നമ്മുടെ ഗ്രന്ഥശാലകളുടെ പദവി പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടില്ലാതായില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പുതിയ രൂപങ്ങളിൽ ആ ഇടപെടൽ ശേഷി വളർന്നു വരുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് വായനയുടെ ഗ്രന്ഥാലയങ്ങളുടെ സാമൂഹികത എന്ന നിലയിലൊരാലോചന നടത്തിയാൽ ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി പ്രകടമായി നിറവേറ്റിയ ഒരു പാരമ്പര്യം കേരളത്തിലെ ഗ്രന്ഥാലയങ്ങൾക്ക് ഗ്രന്ഥശാലകൾക്കുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ആ ഒരു ഘടകത്തെ മുൻനിർത്തിയല്ല. ഗ്രന്ഥശാലകൾ, വായനശാലകൾ എങ്ങനെ ഒരു സാമൂഹിക ദൗത്യം നിറവേറ്റുന്നു എന്നതിനപ്പുറം വായന എന്ന പ്രവൃത്തിയെ, അതിൽ സാമൂഹികതയുടെ ഒരംശം എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നു, സാമൂഹികതയിൽ നിന്നത് വേറിട്ട് നിൽക്കുന്നുണ്ടോ എന്ന നിലയിലുള്ള ഒരു ചോദ്യത്തിനാണ്, ആ ചോദ്യത്തെ വളരെ പ്രാഥമികമായി ഒന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. വായന അതിൽ തന്നെ ഒരു സാമൂഹിക ഇടപെടലാണോ, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു മാനത്തിൽ നമുക്ക് വായനയെ കൊണ്ട് നടക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ, എന്തിനാണ് വായിക്കുന്നത് എന്ന നിലയിൽ, അഥവാ വായനയിലൂടെ നാം ആർജിക്കുന്ന
അടിസ്ഥാന വസ്തുതകളുടെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് എന്നത് കുറച്ചുകൂടി അടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലതരത്തിലുള്ള വായനാ രീതികൾ നമ്മെ സംബന്ധിച്ചിട്ട്, അതിലിപ്പോൾ ഏറ്റവും പ്രാഥമികമെന്ന് പറയാവുന്നത് വായന ഒരു വിവര സമാഹരണത്തിൻ്റെ രീതിയിലാണ്, ഇൻഫർമേഷണൽ എന്ന് വിളിക്കാം. വസ്തുതകൾ ശേഖരിച്ചു വയ്ക്കുക, വസ്തുതകൾ മനസ്സിലാക്കുക, ആ വസ്തുതകളിലൂടെ ലോകത്തെക്കുറിച്ച് ഒരു ധാരണ രൂപപ്പെടുത്തുക എന്ന നിലയിൽ വിവര സമാഹരണപരമായിട്ടുള്ള ഒരു വായന, ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന നിലയിൽ വിവരങ്ങൾ മനസ്സിലാക്കി വേണമെങ്കിൽ കുറിപ്പെടുത്ത് അവയുടെ ഒരു ശേഖരമായി സ്വയം മാറിക്കൊണ്ട് വായനക്കാർ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം ഒരു വായന ധാരാളമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നതും വലിയൊരളവോളം കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലും ഇത്തരത്തിലൊരു വിവര സമാഹരണ യുക്തിയോടെയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. പണ്ട് വിജയമാഷ് പറയുന്ന ഒരു ഫലിതം, ഈ 10 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തിനാണ് എന്നതിന് ഉത്തരം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കൊല്ലം വേറെ കുറെ കാര്യം പഠിക്കണമല്ല. അപ്പൊ ഇതെല്ലാം മറന്ന് പെർഫെക്റ്റ് ആയിട്ട് അടുത്ത കൊല്ലം പുതിയ കാര്യം പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓർമ്മയിൽ സൂക്ഷിക്കാനാണ്, ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനാണ് എന്ന നിലയിലുള്ള ഒരു വായനാ രീതി ഉണ്ട്. ആ വായനയുടെ അല്ലെങ്കിൽ അങ്ങനെ ആർജിക്കുന്ന അറിവിൻ്റെ ഒരു പരിമിതി എന്താന്ന് വെച്ചാൽ, ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, ആ അറിവിൽ വാസ്തവത്തിൽ ആ വിവരമാർജിച്ച ആളുടെ കാഴ്ചപ്പാടുകൾക്ക് വീക്ഷണങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പങ്കുമില്ല എന്നതാണ്. ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്താണ് എന്ന് മനസ്സിലാക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് മനസ്സിലാക്കുക, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു എന്ന് പഠിച്ചു വയ്ക്കുക, ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കാഴ്ചപ്പാടിൽ, അയാളുടെ വീക്ഷണത്തിൽ, അയാളുടെ സാമൂഹിക ബോധ്യങ്ങൾക്ക് അത്തരമായി പ്രത്യേകിച്ചൊരു പങ്കുമില്ല. വിവരകേന്ദ്രിതമായ വായനയുടെ ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു സ്വഭാവം, അത് നമ്മുടെ എൻസിയെ ഉൾക്കൊള്ളുന്ന ഒന്നല്ല. നിങ്ങൾക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കത് വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാം, ആവശ്യം പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നല്ലാതെ, അത്തരമൊരു വായന നമ്മെ അടിസ്ഥാനപരമായി ഒരു കർത്താവാക്കി മാറ്റില്ല, ഒരു ഇടപെടൽ ശേഷിയുള്ള, ഒരു നിർവഹണ ശേഷിയുള്ള ഒരാളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതല്ല ആ ഒരു വായനാ രീതി. അതുകൊണ്ട് തന്നെ മുൻകൂറായി നിലനിൽക്കുന്ന അറിവുകൾ ശേഖരിക്കുക എന്നതാണ് ആ വായനയിലൂടെ നടക്കുന്ന ഒരു കാര്യം. മുൻകൂറായി നിലനിൽക്കുന്ന അറിവുകൾ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം, മുൻകൂറായി അറിവ് രൂപപ്പെടുത്തിയതാരാണോ, ഏത് വീക്ഷണങ്ങളിലൂടെയാണോ അത്തരം അറിവുകൾ രൂപപ്പെട്ടത്, അതിൻ്റെ ഉപഭോക്താക്കളായി വായനക്കാർ മാറും എന്നതാണ്. അതായത് വായന ഒരു ആക്റ്റീവ് എൻഗേജ്മെൻ്റ് അല്ല, സക്രിയമായ ഒരു പങ്കുചേരലല്ല, ഒരു പാസീവായ നിസ്സംഗമായ ഒരു സ്വീകരണമാണ്. നിങ്ങളത് ഉൾക്കൊള്ളുന്നു. അപ്പം നിങ്ങൾ ഉൾക്കൊള്ളുന്ന അറിവിൽ നിങ്ങളുടെ ജീവിതബോധമോ സാമൂഹിക വീക്ഷണമോ കാഴ്ചപ്പാടുകളോ ഒന്നും പ്രത്യേകിച്ച് പങ്കുചേരാതെ വിവരങ്ങളുടെ ഒരു വിപുല ശേഖരം സമാഹരിച്ചു വയ്ക്കുക എന്ന നിലയിലുള്ള ഒരു ഒരു വായനയാണ് ഇൻഫർമേഷണൽ എന്ന് പറയാവുന്ന ഒരർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഞാനിത് ആകെ തെറ്റാണെന്ന് പറയുകയല്ല, ഏത് വസ്തുതയെ മനസ്സിലാക്കണമെങ്കിലും ഏത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിലും അതിൻ്റെ പ്രാഥമിക വിവരം നമുക്കുണ്ടായേ പറ്റൂ. പ്രാഥമിക വസ്തുതകൾ അറിയാതെ ഒരു വിഷയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിവര സമാഹരണം ഒരു തെറ്റായ രീതിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വിവര സമാഹരണത്തിലൂടെ മാത്രം വായനയെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മുൻകൂറായി തയ്യാറായ അറിവുകളെ ഏറ്റെടുക്കുക എന്നതിനപ്പുറം, അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആധിപത്യപരമായ ഒരു ക്രമം, ഏതെങ്കിലും ഒരു ക്രമം, മതമാകാം, ഭരണകൂടമാകാം, മറ്റെന്തെങ്കിലും ആകാം,
അത് ജന്മം നൽകിയ അറിവുകളെ സ്വാംശീകരിക്കുക എന്നതിനപ്പുറം വായിക്കുന്നവർക്ക് അതിലൊരു എൻഗേജ്മെന്റിന് സ്കോപ്പില്ല. ഇങ്ങനെ നമ്മെ ഒരു നിസ്സംഗമായ ഒരു സ്വീകരണ സ്ഥാനത്തേക്ക് ഒതുക്കി നിർത്തുന്ന വായനാ രീതിയാണ് ഈ വിവരകേന്ദ്രിതമായ വായന എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ വലിയ പത്രാധിപരായിരുന്ന കേസരി ബാലകൃഷ്ണപിള്ള, അദ്ദേഹം സ്വന്തമായി തുടങ്ങിയ പത്രം പ്രബോധകൻ എന്നാണ് 1930 അത് അധികാരം പ്രവർത്തിച്ചില്ല, തിരുവാങ്കൂർ ഗവൺമെൻറ് അടച്ചുപൂട്ടി. പ്രബോധകൻ്റെ പ്രസ്താവനയിൽ കേസരി പറയുന്നത് വാർത്താ വിതരണത്തെക്കാൾ വാർത്താ വിശകലനത്തിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാണ്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് വാർത്താ വിതരണമാണ് പത്രത്തിന് പ്രചാരം വർദ്ധിക്കാനും പത്രം നന്നായി വിറ്റുപോകാനും സഹായിക്കുന്നത്. പക്ഷേ വാർത്താ വിശകലനത്തിലൂടെയാണ് പത്രത്തിൻ്റെ ധർമ്മം ശരിയായി നിറവേറ്റാൻ കഴിയുക. അതുകൊണ്ട് വാർത്താ വിതരണത്തിൽ ഉയർന്ന ഇംഗ്ലീഷ് രീതിയല്ല, വാർത്താ വിശകലനത്തിലുള്ള ഫ്രഞ്ച് രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നൊരു ആമുഖ പ്രസ്താവന. പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ കേസരി പ്രബോധകന്റെ ആമുഖ പ്രസ്താവന പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നാടമ്പാട് നടക്കുന്ന വിവരങ്ങളാകമാനം സമാഹരിച്ച് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കുത്തി നിറച്ച് വിവരങ്ങളുടെ ഒരു തളികയായി നമ്മുടെ മുമ്പിലേക്ക് എല്ലാ ദിവസവും രാവിലെ വന്നു ചേരുന്ന മാധ്യമങ്ങൾ, വന്നു വീഴുന്ന മാധ്യമങ്ങൾ പലപ്പോഴും നമുക്ക് ഈ വസ്തുതകളെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ സഹായിക്കാതെ ഈ വസ്തുതകളുടെ ഒരു അതിവീതമായ വിതരണം വഴി, വിന്യാസം വഴി നമ്മെ അതിൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഒരു കൗതുകം, മറ്റൊരു കൗതുകം എന്നിങ്ങനെ കൗതുകങ്ങളുടെ ലോകം വരുന്നു. ധാരാളം വിവരങ്ങൾ വന്നു നിറയുന്നു, ചിത്രങ്ങൾ വന്നു നിറയുന്നു. എല്ലാം നിറഞ്ഞൊരു ലോകത്ത് നമുക്കൊരഭിപ്രായഗതി രൂപപ്പെടുത്താൻ സഹായിക്കുന്നതിന് പകരം നമ്മുടെ അഭിപ്രായ രൂപീകരണത്തെ മിക്കവാറും ശിഥിലീകരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഈ വാർത്താ വിതരണം മാറുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാലറിയാം, മിക്കവാറും ഒരു താലൂക്കിന് ഒരു എഡിഷൻ എന്ന നിലയിലേക്ക് നമ്മുടെ പത്രങ്ങൾ പലതും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ എന്ത് നടന്നു എന്നൊരു പക്ഷേ പത്രത്തിലുണ്ടാവും, പക്ഷേ അടുത്ത പഞ്ചായത്തിൽ എന്ത് നടന്നു എന്നുള്ളത് ആ പഞ്ചായത്തിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ എന്നത് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. അതായത് തീർത്തും ട്രിവ്യലായ, അപ്രധാനമായ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ചോ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചോ ഒരു അടിസ്ഥാന പ്രാധാന്യവും ഇല്ലാത്ത വസ്തുതകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് ഈ നിരർത്ഥക വിവരങ്ങളുടെ ഒരു കൂമ്പാരത്തിനുള്ളിൽ വാസ്തവത്തിൽ നാം ആർജിക്കുന്ന അറിവ് നമ്മെ കൂടുതൽ കൂടുതൽ നിരർത്ഥകതയിലേക്ക് കൊണ്ടുപോകും എന്ന ഒരു സ്ഥിതി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചകളിലൂടെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാക്കാൻ, അതിൻ്റെ സൂക്ഷ്മസ്വരൂപം മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് മിക്കവാറും അസാധ്യമാണ്. പകരം താർക്കികമായി അപ്പുറവും നിന്ന് ഏറ്റുമുട്ടുന്ന ആളുകളുടെ വാഗ്വിലാസങ്ങളോ അവരുടെ അവതരണ രീതിയുടെ വൈഭവങ്ങളോ ഒക്കെയാണ് പ്രധാനമായിട്ട് വരിക. വസ്തുത എവിടെയോ പിന്നാമ്പുറത്തേക്ക് പോവുകയും ഈ അവതരണ രീതി, അതിലെ കൗതുകങ്ങൾ, അതിലെ കടന്നാക്രമണങ്ങൾ ഒക്കെ നമ്മുടെ സാമൂഹിക ബോധമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ നാം പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വാസ്തവത്തിൽ ആഴമേറിയൊരു സാമൂഹിക ധാരണ രൂപപ്പെടുന്നതിന് പകരം മിക്കവാറും ഉപരിപ്ലവമായ, അത്യന്തം ഉപരിപ്ലവമായ തർക്കങ്ങളിൽ അഭിരമിക്കാനായിട്ട് നമ്മെ നിർബന്ധിക്കുന്ന ഒരു മാധ്യമാന്തരീക്ഷം ഇപ്പോൾ ഉണ്ട്. ഈ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഒരർത്ഥത്തിൽ കേസരി 100 മുമ്പ് എഴുതിയത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കർഷക സമരം എന്ന് പറയുന്നത് ഇന്ന് 19 ദിവസത്തോളം ആകുന്നു. 50+ ആളുകൾ മരിച്ചു, 3-4 പേർ ആത്മഹത്യ ചെയ്തു. 0° സെൽഷ്യസിലും കനത്ത മഴയിലും 10,000-10,000 മനുഷ്യർ ഇവിടെ സമരം നടത്തുന്നു. ഈ സമരത്തിന് നമ്മുടെ മാധ്യമങ്ങളിൽ കിട്ടിയ ഇടം, നമ്മുടെ
സ്വർണ്ണക്കള്ളക്കടത്തിന് കിട്ടിയ ഇടവുമായി നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും താരതമ്യപ്പെടുത്തിയാൽ യഥാർത്ഥ വസ്തുതകളെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ സമ്പൂർണമായി തമസ്കരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഓരോ വിശദാംശങ്ങളും ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ സൗഹൃദ കഥകൾ, അവരുടെ വീട്ടിൽ ആര് വന്നു ആര് വരാതിരുന്നു, ഇതൊക്കെ കേരളീയ ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ച് എന്ത് പ്രാധാന്യമുള്ള കാര്യമാണ്. അത്തരം ക്ഷുദ്രതകളെ മുഴുവൻ അതിപ്രധാനമായ വിഷയങ്ങളാക്കി തീർക്കുകയും വാസ്തവത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ നിയോലിബറൽ പോളിസിയും ഇന്ത്യൻ സാമൂഹ്യ ജീവിതവും തമ്മിലുള്ള ഏറ്റവും തീവ്രമായ ഒരു സംഘർഷണ മുഹൂർത്തം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ ഏതാണ്ട് പൂർണ്ണമായി തമസ്കരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ ചെയ്യുന്നത്. കൊടുക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആ വാർത്തയെ കൊടുത്തു എന്ന് വരുത്തുകയും അതിൽ നിന്നുണ്ടായി വരേണ്ട ഒരു ഉണർവിനെ അല്പം പോലും ഉണ്ടാക്കാൻ സഹായിക്കാത്ത മട്ടിൽ വാർത്ത കൊടുത്തു എന്ന ഒരു കേവലമായ സൂചന നൽകുക, മറ്റ് ചിലതാകട്ടെ കേസരി പറഞ്ഞതുപോലെ പൊലിപ്പിച്ചു പൊലിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വിവരത്തെ ഒരു നിരർത്ഥകമായ വിവരസഞ്ചയമാക്കി മാറ്റുക എന്നിടത്തേക്ക് അത് എത്തിച്ചേരുന്നു. ഇത് ലോകത്ത് പൊതുവിൽ ഇപ്പം സംഭവിച്ച ഒരു കാര്യമാണ്. ഈ തരം വായനകളിലുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വായിക്കുന്ന ആൾക്ക് തൻ്റെ ലോകബോധത്തെയോ തൻ്റെ സാമൂഹ്യ വീക്ഷണത്തെയോ ആ വായനയിൽ ഉൾച്ചേർക്കാനായിട്ട് കഴിയില്ല എന്നതാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു തകരാറ്. അപ്പം ഇങ്ങനെ എല്ലാ വായനയിലും എല്ലാ വിവരങ്ങളിലും തങ്ങളുടെ സാമൂഹിക ബോധത്തെ ഉൾച്ചേർത്തുകൊണ്ട് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പല ക്ലാസ്സുകളിൽ പഠിക്കുന്നു, അവരടിസ്ഥാന വസ്തുതകൾ വിവരങ്ങൾ എന്ന നിലയ്ക്ക്, ഫാക്ട്സ് എന്ന നിലയ്ക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം. അതില്ലാതെ ആ പഠനം മുമ്പോട്ട് പോകില്ല, ഏതു പഠനവും. അതുകൊണ്ട് വിവരസമാഹരണം അതിൽ തന്നെ ഒരു തെറ്റാണെന്നല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ മാത്രമുള്ള വിവരത്തിലും വിനോദത്തിലും കൗതുകത്തിലും നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു വായനാ സന്ദർഭം വാസ്തവത്തിൽ നമ്മെ സാമൂഹികമായ ധാരണയിൽ നിന്ന് വലിയ തോതിൽ പുറകോട്ടടിക്കും എന്നതാണ് വസ്തുത. ഇതുകൊണ്ടാണ് കേസരി ആദ്യം തന്നെ, കേരളത്തിലെ ഏറ്റവും വലിയ പത്രാധിപരായിരുന്ന കേസരി, വാർത്താ വിതരണത്തിലല്ല വാർത്താ വിശകലനത്തിലാണ് ഞങ്ങൾ ഊന്നുന്നത് എന്ന് പറഞ്ഞത്. 2-ാമത്തെ ഒരു സമീപനം എന്ന് പറയുന്നത് വ്യാഖ്യാനാത്മകമായ വായനയാണ്, വിവരസമാഹരണമല്ല. എന്താണ് ഈ വ്യാഖ്യാനാത്മകം എന്ന് പറയുന്നത്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ കൈവന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു സന്ദർഭത്തെയോ പ്രതിഭാസത്തെയോ യാഥാർത്ഥ്യത്തെയോ വിശദീകരിക്കാനുള്ള ഒരാളുടെ ശേഷിയാണ് വ്യാഖ്യാന ശേഷി. വെറും വിവരമല്ല, ഈ വിവരങ്ങളെ കൂട്ടിയണക്കിക്കൊണ്ട് ഒരു വീക്ഷണം അവതരിപ്പിക്കുക, ഈ വിവരങ്ങളെ ചേർത്ത് വച്ചുകൊണ്ട് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുക. അങ്ങനെ വിവരങ്ങൾ കെട്ടിത്തളഞ്ഞ് നിൽക്കാതെ വിവരങ്ങളെ ഒരു വിശദീകരണത്തിലേക്ക് വികസിപ്പിക്കുക എന്നത്. ആ വിശദീകരണത്തിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിലാകട്ടെ, നിങ്ങൾക്ക് ഈ വിവരങ്ങളെ എങ്ങനെ കൂട്ടിയണക്കണം, എങ്ങനെ അവ തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കണം എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അതായത് സ്വന്തമായ ഒരു ലോകബോധവും സാമൂഹ്യ വീക്ഷണവും ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് വിവരങ്ങളെ വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക, കേവല വിവരങ്ങളിൽ തടയാതെ. ഈ വ്യാഖ്യാനാത്മകമായ വായനയിലാണ് വാസ്തവത്തിൽ ഒരു വായനക്കാരനോ വായനക്കാരിയോ സ്വന്തം ആത്മബോധം, താനാർജിച്ച ജീവിത വീക്ഷണം, തൻ്റെ സാമൂഹിക കാഴ്ചപ്പാടുകൾ ഇവയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കുന്നത്. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന ആളാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, നിങ്ങൾക്കതിൽ എൻഗേജ് ചെയ്യാനൊരു സ്പേസ് ഇല്ല. ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നെല്ലാം പറയുന്നതിൽ, അത് വായിച്ചറിയുന്ന ഒരാൾക്ക് ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റിന് ഒരു സ്കോപ്പും ഇല്ല. മറിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണം ഇന്നതാണ് എന്ന ഒരു വിശദീകരണം വരുമ്പോൾ ഒരു മറുവിശദീകരണം സാധ്യമാവും. ആ മറുവിശദീകരണത്തിനും വിവരങ്ങൾ വേണം.
പക്ഷേ വിവരമല്ല വിശദീകരണം. വിവരങ്ങളെ ഒരു പ്രത്യേക നിലയിൽ വിന്യസിക്കുമ്പോഴാണ് വിശദീകരണം ആകുന്നത്. ആ വിന്യാസ രീതിയാകട്ടെ, നിങ്ങൾ ആർജിച്ച ലോകബോധം, നിങ്ങളുടെ സാമൂഹ്യ വീക്ഷണം, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ധാരണകൾ, ഇതെല്ലാം ചേർന്നാണ് ഒരു വിശദീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യാഖ്യാനാത്മകമായ വായന എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ട വായനയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എതിർക്കേണ്ട വായനയാണ്, ഒന്നുകിൽ നിങ്ങൾ നവീകരിക്കുന്ന വായനയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തുന്ന വായനയാണ്. അങ്ങനെ നവീകരിക്കാനോ തിരുത്താനോ ചേർന്ന് നിൽക്കാനോ വിട്ടുമാറാനോ ശ്രമിക്കുമ്പോൾ വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി എന്ന നിലയ്ക്ക് നമ്മുടെ ഏജൻസി, നമ്മുടെ നിർവഹണ ശേഷി, നിർവാഹകത്വം പ്രവർത്തനക്ഷമമാകുന്നു എന്ന് പറയാം. ഇതാണ് അടിസ്ഥാന വ്യത്യാസം. അതായത് ഒരു വായനക്കാരനെയോ വായനക്കാരിയെയോ ഇടപെടാൻ ശേഷിയുള്ള സാമൂഹികമായ ഒരു ഇടപെടൽ സ്ഥാനമാക്കി മാറ്റുന്നത് ഏത് വായനയാണ്? അത് വിവരം നേടുന്ന വായനയല്ല, അത് വ്യാഖ്യാനാത്മകമായ വായനയാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഇന്ന് നമ്മുടെ മാധ്യമ അന്തരീക്ഷത്തിലേക്ക് ആകമാനം നോക്കിയാൽ ഈ വിവരകേന്ദ്രിതമായ വായന ഏതാണ്ട് വ്യാഖ്യാനാത്മക വായനയെ പൂർണ്ണമായി പിന്തള്ളിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പത്രങ്ങൾ നോക്കിയാൽ മതി, തലക്കെട്ടുകളെല്ലാം കൗതുകങ്ങളാണ്. ഓരോ ദിവസവും ഇന്നലത്തെ ഒരു പത്രത്തിൽ ട്രംപത്തരം എന്ന് കാണുന്നു, ആ കൗതുകമാണ്. അല്ലാതെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ നിയോ കൺസർവേറ്റിസം അതിൻ്റെ അടിസ്ഥാന ഘടനയെ തന്നെ തകർക്കാൻ പോകുന്ന മട്ടിൽ ഉയർന്നു വന്നത് എന്നതല്ല, മറിച്ച് ഇയാളുടെ എന്തോ കോമാളിത്തരാണ്. ഇതെങ്ങനെ ഉയർന്നു വരുന്നു? ട്രംപ് ഒറ്റയ്ക്ക് ഒരാളല്ല, ബോൾസനാരോ ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം അമിതാധികാരികൾ, കോമാളികൾ ഭരണാധികാരികളാകുന്നുണ്ട് എന്നത് മാത്രമല്ല, അവർക്ക് അതിഭീമമായ പിന്തുണയുമുണ്ട്. ഈ അതിഭീമമായ പിന്തുണ എങ്ങനെ രൂപപ്പെടുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇത്തരം വാർത്തകളിലാണ്. കാരണം ഈ വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങളതിൻ്റെ കേന്ദ്രത്തിൽ ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ രൂപപ്പെടുത്തുന്ന സാമൂഹികമോ ചരിത്രപരമോ രാഷ്ട്രീയമോ ഒക്കെയായ പ്രശ്നങ്ങളെ കാണുന്നില്ല. ട്രംപ് ഒരാളുടെ പേരല്ല, ഒരു സമീപനത്തിൻ്റെ അടയാളമാണ്, ഒരു വീക്ഷണത്തിൻ്റെ ആവിഷ്കാര സ്ഥാനമാണ്. ആ വീക്ഷണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായാൽ മാത്രമാണ് അതിനെക്കുറിച്ച് വായിക്കുന്നതിന് സാമൂഹ്യ ഫലമുണ്ടാവും. ആ വീക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ട്രംപിൻ്റെ കോമാളിത്തങ്ങളുടെയോ അയാളുടെ രതിവൈകൃതങ്ങളുടെയോ അയാളുടെ അമിതാധികാര വായിച്ചയുടെയൊക്കെ നാനാതരം കഥകളായി ട്രംപിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ മാറുന്നതോടെ വാസ്തവത്തിൽ അത് സാമൂഹികമായ ധാരണയെ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് പത്രങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഫലിതം എന്താന്ന് വെച്ചാൽ, എത്ര കൂടുതൽ വായിക്കുന്നു അത്രയും കൂടുതൽ നിങ്ങൾ മണ്ടന്മാരാവുന്നതാണ്. കാരണം ഈ ട്രിവിയൽ എന്ന് വിളിക്കാവുന്ന സംഗതികൾ പെരുകി പെരുകി വരും, യഥാർത്ഥ വസ്തുതകൾ മാഞ്ഞു 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 പോകും. ഇങ്ങനെ വ്യാഖ്യാനാത്മകമായി ഒരു സബ്ജക്റ്റീവായ ഒരു പൊസിഷനിൽ നിന്ന്, സബ്ജക്റ്റീവ് എന്ന് ഞാൻ പറയുന്നത് ആത്മനിഷ്ഠം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ഇച്ഛാശക്തിയുള്ള, പ്രവർത്തനശേഷിയുള്ള, സാമൂഹിക ധാരണയുള്ള ഒരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ എന്ന സ്ഥാനത്ത് നിന്ന് വായനയോട് എൻഗേജ് ചെയ്യുന്നതിന് പകരം കൗതുകങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ നടുവിൽപ്പെട്ട് ആ കൗതുകലീലയിൽ ഇങ്ങനെ ഉഴറി ഉഴറി പോവുക എന്നിടത്തേക്ക് നമ്മെ നയിക്കാനായിട്ട് ഈ വായനകൾക്ക്, ഈ വായനാ രീതിക്ക് കഴിയും എന്നതാണ് ഇതിലെ അപകടം. അതുകൊണ്ട് ലോകമെമ്പാടും അധികാര ശക്തികൾ വിജ്ഞാനത്തെ സംബന്ധിച്ച ഈ രണ്ട് വീക്ഷണങ്ങളിൽ എപ്പോഴും വിവരപരമായ ധാരണകളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കും, വ്യാഖ്യാനാത്മക ധാരണകളെ കഴിയുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇതിൻ്റെ അവസാനത്തെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ വന്നത് 2020 പ്രഖ്യാപിക്കപ്പെട്ട എഡ്യൂക്കേഷൻ പോളിസി, ഇനി ഒരു കാൽനൂറ്റാണ്ടെങ്കിലും ഇന്ത്യയിലെ വിദ്യാഭ്യാസം നിയന്ത്രിക്കാൻ പോകുന്നത് അതാണ്. ആ പോളിസിയിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഗവേഷണ സർവകലാശാലകൾ എന്നത് കഴിയുന്നത്ര കുറയ്ക്കുകയും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എന്ന നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സാമ്പത്തികമായി സ്വയം പര്യാപ്തമായി നിലനിൽക്കണം, സെൽഫ് സഫിഷ്യൻ്റ് ആകണം, എക്കണോമിക്കലി സെൽഫ് സഫിഷ്യൻ്റ് ആകണം, അക്കാഡമിക്കലി സെൽഫ് സഫിഷ്യൻ്റ് ആവണം എന്നാണ് ആ രേഖ നിർദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്?
അൻപതിനായിരത്തോളം കോളേജുകൾ ഇന്ത്യയിലുണ്ട്, ആയിരത്തിൽ താഴെ സർവകലാശാലകളുണ്ട്. ഈ അൻപതിനായിരത്തോളം കോളേജുകളും സാമ്പത്തികമായി സ്വയം പര്യാപ്തതയുള്ള വിദ്യാകേന്ദ്രങ്ങളാവുക എന്നതിൻ്റെ അർത്ഥം കമ്പോളത്തിൽ വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ മാത്രം പഠിപ്പിക്കുക എന്നാണ്. കമ്പോളത്തിൽ വിൽപ്പന മൂല്യമുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ഇന്ന് മൂലധന ശക്തികൾക്ക് പണിയെടുക്കാനായിട്ട് ആവശ്യമുള്ള ആളുകൾ എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം. അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇന്ന ഫാക്ടറിക്ക് ഇന്ന ആൾ വേണം, ഇന്ന കമ്പനിക്ക് ഇന്നതരം പണിക്കാർ വേണം. അങ്ങനെ തൊഴിൽ കമ്പോളത്തിന് ആവശ്യമുള്ള സ്കിൽഡ് ലേബേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വൈഭവമുള്ള തൊഴിലാളികളെ, പണിക്കാരെ രൂപപ്പെടുത്തുക. എങ്കിലും മാത്രമാണ് പഠിച്ചിറങ്ങുന്നവർക്ക് കോഴ്സ് പഠിക്കാൻ ആളുകൾ വരുള്ളൂ. അപ്പോഴാണ് അവരിൽ നിന്ന് ഫീസ് വാങ്ങി കോഴ്സ് പഠിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമാണ് ഈ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടാവുക. അതായത് സാമ്പത്തികമായ സ്വയം പര്യാപ്തതയുള്ള കോഴ്സ് എന്ന സങ്കല്പത്തിനുള്ളിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും അതുപോലെ വിശകലനാത്മക ചിന്തയുടെയും ലോകത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് പരമാവധി ചുരുക്കി നിർത്തുക എന്ന രാഷ്ട്രീയ അജണ്ടയാണുള്ളത്. അത് പുറമേ പറയുന്നത് തൊഴിൽ പരിശീലനമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞപ്പോൾ ഈ വിദ്യാഭ്യാസ രേഖയിലുള്ള ഒരു കാര്യം, ആറാം ക്ലാസ് മുതൽ കുട്ടികളെ തൊഴിൽ പരിശീലിപ്പിക്കണം, അവർക്കിഷ്ടമുള്ള തൊഴിൽ പഠിക്കാം. എന്താണ് ഇന്ത്യയുടെ സ്ഥിതി? ഇന്ത്യയിലെ 80% മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തൊഴിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ അർത്ഥം ജാതി എന്നാണ്. കാരണം ഓരോ ജാതികളും പരമ്പരാഗതമായി തൊഴിലുകളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ക്ലാസ് മുറികളിലേക്ക് തൊഴിൽ പരിശീലനത്തെ കൊണ്ടുവന്നാൽ പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന ജാതി വ്യവസ്ഥയുടെ അധിഷ്ഠിതമായ തൊഴിൽ പരിശീലനത്തെ വിദ്യാഭ്യാസവുമായി കൂട്ടിയിണക്കുക എന്നതായിരിക്കും അതിൽ നടക്കുന്ന കാര്യം. മുഴുവൻ പേർക്കും ഒരുപോലെ ലഭ്യമാകുന്ന ആധുനിക വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തെ തകർത്ത് ജാത്യാധിഷ്ഠിതമായ തൊഴിൽ പരിശീലനത്തെ വിദ്യാഭ്യാസം എന്ന നിലയിൽ വരുത്തി തീർക്കാൻ സഹായകമാകുന്നതാണ് ഇന്ത്യയിലെ ആറാം ക്ലാസ് മുതൽ തൊഴിൽ പരിശീലിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ ICSE വിദ്യാലയങ്ങളിലോ CBSE വിദ്യാലയങ്ങളിലോ നഗരകേന്ദ്രിതമായ വലിയ സമ്പന്ന വിദ്യാലയങ്ങളിലോ വ്യത്യസ്ത തൊഴിൽ പരിശീലനത്തിനുള്ള സാധ്യതയുണ്ടാവും. അതുപക്ഷെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളിൽ ഒരു 10% പോലും പ്രാപ്യമാകില്ല. ബാക്കി മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും തൊഴിലെന്ന നിലയ്ക്ക് ജാതി ബന്ധങ്ങളിലേക്ക് വീണ്ടും തള്ളിയിടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഇത് ഈ വിദ്യാഭ്യാസ നയത്തിലുണ്ട്. ഞാനിത് പറയുന്നത് ഇത്ര പ്രാകൃതമായ നിർദ്ദേശങ്ങളുള്ള ഈ വിദ്യാഭ്യാസ നയം നമ്മുടെ സാമൂഹിക സംവാദങ്ങളിൽ എപ്പോഴെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടോ? ഏതളവിൽ? നമ്മളുടെ ഈ സമീപകാലത്ത്, കഴിഞ്ഞ 6 മാസക്കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന മാധ്യമ സംവാദങ്ങൾ നോക്കൂ. ഈ അഗ്രികൾച്ചറൽ ബില്ലിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തതയുള്ള എത്ര മനുഷ്യരുണ്ട്? അത് ബോധ്യപ്പെടുത്താൻ ഇന്ത്യയിൽ ഏത് പത്രം ശ്രമിക്കുന്നുണ്ട്? എന്തോ ഒരു സമരം നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സമരത്തെ പിന്തുണയ്ക്കുന്നത് നമുക്കറിയാം. എന്താണ് ഈ സമരത്തിലേക്ക് എത്തുന്ന അടിസ്ഥാന പ്രശ്നം? കൂലി കൂടുതലല്ല, വിളവിന് വില കിട്ടണം എന്നുള്ളതല്ല. അതൊക്കെ മുമ്പ് ആ പേരിൽ സമരം നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ആരംഭിച്ചത് വിളവിന് വില കൂടുതൽ വേണം എന്ന ഒരു വലിയ സമരത്തോടെയാണല്ലോ, ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം. ആ ചമ്പാരൻ മുതൽ ആരംഭിക്കുന്ന കാർഷിക സമരങ്ങളുടെ കേന്ദ്രം വിളവിന് വില കിട്ടണം, കൂലി കൂടണം. ഇതൊന്നുമല്ല, ഇത് കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളും ഇന്ത്യൻ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ താല്പര്യങ്ങളും തമ്മിലുള്ള നേർക്ക് നേരെയുള്ള യുദ്ധമാണ് ഈ വിഷയത്തിൻ്റെ കേന്ദ്ര പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണ് എന്ന് നമ്മുടെ പൊതുസമൂഹം 100-ൽ 90 പേർക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ചന്തകൾ ഇല്ലാതാകുന്നത് കൊണ്ട് സംഭവിക്കുന്നത്? ആ ചന്തകൾ ഇല്ലാതായാൽ കാർഷിക വ്യവസ്ഥയെ അതെങ്ങനെ ബാധിക്കും? എങ്ങനെയാണ് കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിടിയിലേക്ക് കൃഷി പതിയെ പതിയെ പോവുക? എന്തുകൊണ്ടാണ് എസൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്യുന്ന ഒരു നിയമം ഇതിനോടൊപ്പം ഇവർ കൊണ്ടുവന്നത്? ഈ 3 നിയമങ്ങളിൽ 3-ാമത്തേത് എസൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് എന്ന് പറയുന്ന 1955 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിലെ ഭേദഗതിയാണ്. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് കഴിഞ്ഞ 75 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ ഉയർന്ന ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണ് ഈ കർഷക സമരം. ഇന്നലെ അവർ പാർലമെൻറ്റിൽ പറഞ്ഞ പോലെ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും.
എന്ന് പ്രഖ്യാപിച്ച് മനുഷ്യര് ഈ മഴയത്തും മഞ്ഞത്തും ട്രാക്ടറിൻ്റെ ചോട്ടിലും ടെൻ്റടിച്ചും ഒക്കെ കഴിയുന്നു. കേരളത്തിലെ ഈ ജ്ഞാനകുതുകികളായ ഈ വാർത്തകളിൽ അഭിരമിക്കുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരിലേക്കും ഈ സമരം ഒരു തീവ്ര വൈകാരിക ആഘാതമായി എത്തിയിട്ടില്ല. എത്താത്തതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. അതുകൊണ്ട് അടിസ്ഥാന വിഷയങ്ങൾ കേസരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വാർത്താ വിതരണമല്ല, വാർത്താ വിശകലനത്തിലൂടെ ഒരു ക്രിയേറ്റീവ് എൻഗേജ്മെൻറ്റ്, നിർമ്മാണപരമായ ഒരു ഇടപെടൽ, ആ ഇടപെടലിൻ്റെ സ്ഥാനത്തേക്ക് വായനക്കാരെ ഉയർത്താൻ, വായനക്കാരെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നമ്മുടെ വായനാ സമ്പ്രദായങ്ങൾക്ക് പൊതുവെ കഴിയാതെ പോകും. അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളിൽ മുൻകൂർ തയ്യാറാക്കപ്പെട്ട വിവരങ്ങൾ കുട്ടികൾ വായിച്ച് പഠിക്കുന്നത് പോലെ മുൻകൂർ തയ്യാറാക്കപ്പെട്ട വിവരങ്ങളുടെ ഒരു വിതരണ ശൃംഖലയായിട്ട് നമ്മുടെ പൊതു വിജ്ഞാന മണ്ഡലം കൂടുതൽ മാറും. ആ മാറ്റത്തിന് ഉപയുക്തമാണ് NEP-യിലെല്ലാം വന്ന മാറ്റം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റിസർച്ച് യൂണിവേഴ്സിറ്റികൾ വളരെ കുറഞ്ഞിരിക്കുന്നു, പരമാവധി കുറയ്ക്കുന്നു. മൂന്ന് തരത്തിൽ വിദ്യാകേന്ദ്രങ്ങളെ മാറ്റി: ഒന്ന് റിസർച്ച് യൂണിവേഴ്സിറ്റികൾ, രണ്ട് പൊതുവിദ്യാകേന്ദ്രങ്ങൾ, മൂന്ന് അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ. റിസർച്ച് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഒരു എലീറ്റ് ഫ്യൂവിനുള്ള കുലീനരായ ശ്രേഷ്ഠരായ നഗരവാസികളായ സമ്പന്നരായ ആളുകൾക്ക് പോകാനുള്ള സ്ഥാപനങ്ങളായി റിസർച്ച് യൂണിവേഴ്സിറ്റികൾ മാറും. സാധാരണ മനുഷ്യർ പോയി പഠിക്കേണ്ടതെല്ലാം ഈ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാണ്. അവിടെ ആകട്ടെ അവർ ഈ മൂലധനത്തിൻ്റെയും അല്ലെങ്കിൽ വ്യവസായങ്ങളുടെയും നടത്തിപ്പിനാവശ്യമായ വൈഭവം നേടുക എന്ന പഠനത്തിലേക്ക് കൂടുതൽ കൂടുതൽ കൂടുതലായി തിരിയുകയും ഫലത്തിൽ സമൂഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജാഗ്രതയുടെ ഉള്ളടക്കം പരമാവധി ചുരുക്കി കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെ വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ വരുന്ന സ്വഭാവ പരിവർത്തനം അതൊരു വൈജ്ഞാനിക പ്രശ്നമാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അത് അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ദുരധികാരത്തിന്, അമിതാധികാരത്തിന്, ഫാഷിസത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ വിമർശനാവബോധമില്ലാത്ത ആൾക്കൂട്ടത്തെയാണ്. ഈ ആൾക്കൂട്ട നിർമ്മാണത്തിന് ഏറ്റവും ഉപയുക്തമാകുന്ന വിജ്ഞാനമാണ് വിവരം. ആ വിവരമാണ് ഇന്ന് നമ്മെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജ്ഞാന സ്രോതസ് ഏതാന്ന് ചോദിച്ചാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണല്ലോ. ഇല്ലേ, വാട്സപ്പിൽ ഇങ്ങനെ വിവരം വന്നുകൊണ്ടേ ഇരിക്കുന്നു. വാട്സപ്പ് വായിച്ച ആളുകൾ പരമ പണ്ഡിതന്മാരായിട്ട് പ്രപഞ്ചത്തിൽ എന്ത് കാര്യത്തെക്കുറിച്ചും പറയാൻ ശേഷിയുള്ളവരായിട്ട് റോട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം എല്ലാം വിവരങ്ങളാണ്. ആ വിവരങ്ങളുടെ അതിഭീമമായ പെരുപ്പം ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് വായന എന്ന് പറയുന്നത് ഒരു നിസ്സംഗമായ വിവരശേഖരണത്തിൽ നിന്ന് അതിനെ സാമൂഹ്യ ഇടപെടലാക്കി മാറ്റണമെങ്കിൽ വായനയ്ക്ക് വ്യാഖ്യാനാത്മകമായൊരു തലം ഉണ്ടാകണം. അതിപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടി അങ്ങനെ ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ പടവിലും എല്ലാ പടവിലും അത് വേണം എന്നല്ല, പക്ഷെ അന്തിമമായി ഇത് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആർജിക്കുന്ന വിവരം നിങ്ങളെ ഏതെങ്കിലും ഒരു അമിതാധികാരത്തിൻ്റെ പണിക്കാരനാവാൻ സഹായിക്കുമെന്നല്ലാതെ ജനാധിപത്യത്തിലേക്കോ സാമൂഹ്യ നീതിയിലേക്കോ കൊണ്ടുപോകാൻ സഹായിക്കില്ല. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഈ വിവരത്തെ തന്നെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മവും ഉയർന്നതുമായ തലം എന്ന് പറയുന്നത്, ജ്ഞാനത്തിൻ്റെ, വായനയുടെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നതാണ്. ഇൻ്റർപ്രിറ്റേറ്റീവും അല്ല, ക്രിട്ടിക്കലാണ്, വിമർശനാത്മക വായന. ഞാൻ ആദ്യം പറഞ്ഞത് വിവരാധിഷ്ഠിത വായന, വ്യാഖ്യാനാത്മകമായ വായന, വിമർശനാത്മകമായ വായന. വിമർശനാത്മകമായ വായന എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുതയെ, ആ വസ്തുതയെ നാം സൂക്ഷിച്ചു നോക്കുകയും ആ വസ്തുതയെ രൂപപ്പെടുത്തിയത് എന്താണ് എന്ന് അതിനോട് തന്നെ ചോദിക്കുകയും ചെയ്യില്ല. അല്ലാതെ ആ വസ്തുത സ്വീകരിക്കുകയല്ല. ഇപ്പം ഞാൻ എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ഈ സാഹിത്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഈ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് എന്ന് പറയും, വ്യാസൻ ഇന്ത്യൻ ഹോമർ ആണ് എന്ന് പറയും. അങ്ങനെ ഒരുപാടുണ്ടല്ലോ, ചങ്ങമ്പുഴ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ആണ്, ഇങ്ങനെ 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 പറയും. ഞങ്ങളെങ്ങ് മേക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു പ്രധാന തർക്കം ഈ മറ്റേ കുമാരനാശൻ മലയാളത്തിലെ ഷെല്ലിയാണോ കീറ്റ്സ് ആണോ എന്നേ. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് മുണ്ടശ്ശേരി മാഷാണ്, കീറ്റ്സ് ആണെന്ന് മൂപ്പർ ഉറപ്പിച്ച് പറഞ്ഞ് ഒരു തീരുമാനമായി.
എന്താ ഇങ്ങനെ ഈ ഒരു പ്രശ്നം? കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് എന്ന് പറയുന്നത്, ഷേക്സ്പിയറേയും കാളിദാസനെയും മുൻനിർത്തുന്ന സാഹിത്യ താരതമ്യപരമായൊരു അറിവാണെന്ന് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ എൻ കൃഷ്ണപിള്ളയെ എന്താണ് കേരളത്തിൻ്റെ ഇപ്സൺ എന്നെല്ലാം പറയുമല്ലോ. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. കേദാമോദരൻ കേരളത്തിലെ മാർസ് ആയിരുന്നു. അങ്ങനെ നമുക്കെല്ലാം കേരള എഡിഷൻ ഉണ്ട്. അങ്ങനെ ഇതിലുള്ളൊരു അടിസ്ഥാന പ്രശ്നം, പഴയ ഒരാൾ പറഞ്ഞൊരു കൗതുകൊണ്ട് കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണെന്നല്ലാതെ നിങ്ങളെപ്പോഴും ഷേക്സ്പിയറെ ബ്രിട്ടീഷ് കാളിദാസൻ എന്ന് വിളിക്കും? സാധ്യമല്ല. നമ്മൾ വിളിച്ചിട്ടേ ഇല്ല, വിളിക്കുകയുമില്ല. അത് വിളിക്കാൻ പറ്റാത്ത നമ്മുടെ ഒരു തകരാറുകൊണ്ടല്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന വിശദീകരണം പുറമേക്ക് അതൊരു സാഹിത്യ ലിറ്റററി കമ്പാരിസൺ ആണ്, സാഹിത്യ താരതമ്യമാണ് എന്ന് തോന്നുമെങ്കിലും, ആ രൂപത്തിലാണ് ഇത് വരുന്നതെങ്കിലും, ആ താരതമ്യത്തിൻ്റെ പിന്നിലുള്ളത് സാഹിത്യപരമായ അറിവല്ല, മറിച്ച് കൊളോണിയലിസം. ബ്രിട്ടന്റെ കോളനിയായി, യൂറോപ്പിൻ്റെ കോളനിയായി ലോകരാജ്യങ്ങൾ നിലനിന്നതുകൊണ്ടാണ് യൂറോപ്പിനെ കൊണ്ട് ലോകത്തെ അളക്കാം എന്നൊരു മാനദണ്ഡം വന്നത്. അത്രമാത്രമേ ഉള്ളൂ. ഇത്, അതായത് ഞാൻ പറഞ്ഞത്, കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് എന്നതൊരു വിവരമാണെങ്കിൽ, ഈ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് എന്ന വിവരത്തെ രൂപപ്പെടുത്തിയത് സാഹിത്യപരമായൊരു ധാരണയല്ല, അത് കൊളോണിയലിസത്തിൻ്റെ ചരിത്രത്തിലാണ് അതിൻ്റെ വേര്, ഈ വിവരത്തിൻ്റെ വേര് എന്ന് തിരിച്ചറിയലാണ് ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വസ്തുതയെ അതേപടി എടുക്കുകയല്ല, ആ വസ്തുതയോട് അതെന്തുകൊണ്ട് അങ്ങനെയായി എന്ന ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ഒരു പക്ഷേ ആ വിവരത്തെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും, അൺസെറ്റിൽ ചെയ്യും, അതിൻ്റെ ഉറച്ച നിൽപ്പിനെ അലോസരപ്പെടുത്തും. അങ്ങനെ ഉറച്ച നിൽപ്പിനെ അലോസരപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന അറിവുകളെ തിരുത്തുകയും മറികടക്കുകയും വ്യത്യസ്തങ്ങളായ പുതിയ അറിവിലേക്ക്, ബോധ്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്ന തരം വായനയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നതിനെ നമ്മൾ ഈ പോളമിക്സുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. എന്നുവെച്ചാൽ തർക്കമുണ്ടല്ലോ, ഈ തർക്കത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തർക്കിക്കുന്നവരുടെ ഒരു സന്തോഷമാണ് അതിൻ്റെ അടിസ്ഥാന താല്പര്യം. അല്ലാതെ തർക്കം നിങ്ങളെ ഒരു വിഷയത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോവുകയല്ല. ഒരു വാദം, എതിർവാദം, പിന്നെയും ഒരു വാദം, എതിർവാദം. നിങ്ങൾ പറഞ്ഞ വാദത്തിലെ ഏതെങ്കിലും സാങ്കേതികമോ യുക്തിപരമായ തകരാറിലൂടെ അതിനെ പൊളിച്ചുകളയുക എന്നുള്ളതാണ് തർക്കത്തിൻ്റെ അടിസ്ഥാന താല്പര്യം. അല്ലാതെ നിങ്ങൾ പറഞ്ഞതും ഞാൻ പറയുന്നതിനും ഇടയിൽ നിന്ന് ഒരു ശരിയായ ധാരണയെ, കൂടുതൽ ശരിയായ ധാരണയെ രൂപപ്പെടുത്തുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് കടവല്ലൂർ അന്യോന്യമൊക്കെ വരുന്നത്. എല്ലാ കൊല്ലം തർക്കിക്കണം, അതൊരു രസമാണ്. ഈ തർക്കമാണ് നമ്മുടെ ടെലിവിഷൻ സംവാദങ്ങളിൽ കൂടുതൽ, ഞാൻ അതാ പറഞ്ഞത്. അത് ക്രിട്ടിക്കലല്ല, അത് പുതിയ വിജ്ഞാനാർജനത്തിൻ്റെ വഴിയല്ല, തർക്കത്തിൻ്റെ വഴിയാണ്. തർക്കത്തിൻ്റെ സ്വഭാവം എന്താണ്? എതിരാളിയെ തോൽപ്പിക്കലാണ്, പുതിയ ജ്ഞാനം ഉണ്ടാകലല്ല. അതുകൊണ്ടാണ് നാരായണ ഗുരു 100 കൊല്ലം മുമ്പ് 100 കൊല്ലം മുമ്പ് എഴുതി വെച്ചത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. കാരണം വാദിച്ച് ജയിക്കുമ്പോൾ അതിൻ്റെ വേറൊരു ഭാഷയിൽ പറഞ്ഞാല് അപ്പുറമുള്ളത് ആളെ ഇല്ലാതാക്കലാണ് ഈ വാദത്തിൻ്റെ താല്പര്യം. അനിഹിലേഷൻ ഓഫ് ദ അതർ, കോൺക്വറിങ് ഓഫ് ദ അതർ, അപരനെ കീഴടക്കി, അപരനെ ഇല്ലാതാക്കി തൻ്റെ വാദത്തെ അന്തിമമായി സമർത്ഥിക്കുക എന്നിടത്താണ് തർക്കം നിൽക്കുന്നത്. തർക്കത്തെ ഒരു സമൂഹത്തിന് തീർത്തും ഇല്ലാണ്ടാക്കാനോ ഒഴിവാക്കാനോ കഴിയുന്നല്ല ഞാൻ പറയുന്നത്, അത് നിലനിൽക്കും. പക്ഷെ തർക്കത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം സംവാദപരമല്ല, കീഴടക്കലിൻ്റെതാണ്. മറിച്ച് ഈ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് തർക്കമല്ല. നമ്മൾ പലപ്പോഴും ഈ ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഈ തർക്കമാണെന്ന് തെറ്റിദ്ധരിക്കുകയും കൂടുതൽ ഒച്ചത്തിൽ ചീത്ത പറഞ്ഞാൽ നല്ല വിമർശനമായി എന്ന് ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, മറിച്ച് ഈ തർക്കം എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് ആ അറിവിൻ്റെ തന്നെ ആധാരങ്ങളെ അഴിച്ചു കാണിച്ച് അതിൻ്റെ ദൗർബല്യങ്ങളെ അകമേന്ന് പുറത്തുകൊണ്ടല്ല. ഇപ്പോൾ മാർസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കൃതികളുടെയും സബ് ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ക്രിട്ടീക്ക് എന്നാണ്. ക്രിട്ടിക്കല്ല, ക്രിട്ടീക്ക്, CRITIQUE, വിമർശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ വിമർശനമല്ല, സാഹിത്യ വിമർശനം എന്നുള്ള അർത്ഥത്തിലല്ല. എന്താ ഈ വിമർശം എന്ന് പറഞ്ഞാൽ? അത് ഈ പണിയാണ്.
അതായത് ഇപ്പോൾ വളരെ ലളിതമായിട്ട് ഞാൻ പറയാം, ലാഭം എന്നൊരു എക്കണോമിക് കാറ്റഗറി, ലാഭം സാമ്പത്തിക വ്യവസ്ഥയിലെ ഒരു അടിസ്ഥാന സമ്പർക്കമാണ് ലാഭം. മാർക്സ് പക്ഷേ ഈ ലാഭം എന്ന കാറ്റഗറിയെ ഒരു പക്ഷേ അക്കാലം വരെ സമ്പദ്ശാസ്ത്രം സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ സ്വാഭാവിക ഘടകങ്ങളിലൊന്ന് എന്ന് കരുതിയിരുന്ന ഈ ലാഭം എന്ന കാറ്റഗറിയെ എടുത്തിട്ട് ആ കാറ്റഗറിക്കുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ഈ ലാഭം എങ്ങനെയാണ് നിലവിൽ വരുന്നത് എന്നാലോചിച്ചതോടെ ലാഭം മറ്റൊരാളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന അധികമിച്ചമാണ് എന്ന് വരികയും സർപ്ലസ് വാല്യൂ എന്ന ആശയത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ഈ സർപ്ലസ് വാല്യൂ എന്ന ആശയമാണ് മുതലാളിത്തത്തിന്റെ ചൂഷണാത്മകതയുടെ അടിസ്ഥാനം എന്ന് സ്ഥാപിക്കുകയും ചെയ്യും. അക്കാലം വരെ ലാഭത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ലാഭം ഒരു ഗിവൺ കാറ്റഗറിയാണ്. കാരണം ലാഭം ഉണ്ടായാലേ കച്ചവടം നടത്താൻ പറ്റൂ, ലാഭം ഉണ്ടായാലേ വ്യവസായം നടത്താൻ പറ്റൂ. അതുകൊണ്ട് ലാഭം ഒരു തർക്ക വിഷയമല്ല, മാർക്സ് തർക്കിക്കുകയല്ല ചെയ്യും ലാഭം വേണ്ടാന്ന് പറയല്ല, മറിച്ച് ലാഭം എന്ന ആ സമ്പർക്കത്തിനുള്ളിലേക്ക് നോക്കി, ഉള്ളിലേക്ക് നോക്കുന്നതോടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ലാഭം ആരുടെ നഷ്ടമാണെന്ന് ആലോചിച്ചു, അഥവാ ലാഭത്തെ ഒരു റിലേഷണലായ ഒരു എൻറ്റിറ്റിയായി കണ്ടു, പരസ്പര ബന്ധങ്ങളുടെ ഒരു ശൃംഖലയിലാണ് ലാഭം നിൽക്കുന്നത് കേവല വസ്തുതയായിട്ടല്ല. ഈ പരസ്പര ബന്ധങ്ങളുടെ ശൃംഖലയിൽ ലാഭം ആയിത്തീരുന്നത് എന്താണ്? അത് തൊഴിലാളിയുടെ അധ്വാനത്തിന്റെ കവർന്നെടുക്കലാണ്. മിച്ച മൂല്യമാണ് ലാഭം. ഈ മിച്ച മൂല്യം ആരിൽ നിന്ന് വരുന്നു? തൊഴിലാളിയുടെ അധ്വാനത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് മുതലാളിത്തം ഒരു ഉൽപാദന വ്യവസ്ഥ എന്ന നിലയ്ക്ക് അടിസ്ഥാനപരമായി ചൂഷണാത്മകമാണ് എന്ന് മാർക്സ് സ്ഥാപിക്കുന്നത് ഈ ലാഭം എന്ന അക്കാലം വരെ ന്യൂട്രലായിരുന്ന ഒരു കാറ്റഗറിയെ ഒരു എക്സ്പ്ലോയിറ്റീവ് കാറ്റഗറിയായി പുനരാഖ്യാനം ചെയ്തിട്ടാണ്. ഇതാണ് ക്രിട്ടീക്ക് എന്ന് പറയും. നിലനിൽക്കുന്ന ഒരു അറിവിനെ അതേപടി സ്വീകരിക്കുകയല്ല, ആ അറിവിനെ അകമേ അഴിച്ച് അസ്ഥിരപ്പെടുത്തി അതിനകത്തുള്ള ബന്ധങ്ങളെ കണ്ട് ആ ബന്ധങ്ങളിൽ നിന്ന് സമൂഹ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പുതിയൊരു ധാരണയുണ്ടാക്കലാണ് ഈ ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. മാർക്സിൻ്റെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ 24-ാം വയസ്സിൽ അദ്ദേഹം എഴുതുന്ന കൃതി, ആദ്യത്തെ പ്രധാനപ്പെട്ട കൃതിയാണ് ക്രിട്ടീക്ക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്, ഹെഗലിൻ്റെ നിയമദർശന നിരൂപണത്തിനൊരു വിമർശനം. വിമർശം അവസാനത്തെ 1875 മരിക്കുന്നതിന് 6-7 കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതിയതും മരണശേഷം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചതുമായ കൃതിയുടെ പേര് ക്രിട്ടിക് ഓഫ് ബോധ പ്രോഗ്രാം, ബോധ പരിപാടിയുടെ വിമർശം. മൂലധനത്തിൻ്റെ സബ്ടൈറ്റിൽ നിങ്ങൾക്കറിയാം ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, രാഷ്ട്രീയ അർത്ഥശാസ്ത്രത്തിൻ്റെ വിമർശം. ഇങ്ങനെ ഈ വിമർശം എന്ന വാക്ക് വെറുതെ ആലങ്കാരികമായിട്ട് എടുത്തു ചേർക്കുന്നതല്ല, അത് താൻ നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഉള്ളടക്കം എന്താണ് എന്നതിലേക്കുള്ളൊരു സൂചനയാണ്. നിലനിൽക്കുന്ന അറിവിനെ എടുക്കുകയല്ല, ആ അറിവിനെ അഴിക്കുക, അഴിച്ച് അതിൻ്റെ ആന്തരിക ബന്ധങ്ങളെ തുറന്ന് കാണിച്ച് മറ്റൊരറിവിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഈ 3 തലങ്ങളെ മറ്റൊരു ഭാഷയിൽ കൂടി പറഞ്ഞാൽ, വിവരം എന്ന് പറയുന്നത് മുൻകൂറായി തയ്യാറാക്കപ്പെട്ട അറിവുകളെ ശേഖരിക്കുന്ന ഒരു പണിയാണെങ്കിൽ, അഥവാ വിവരം എന്നത് ഭൂതകാലത്തിൻ്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ പോലെയാണെങ്കിൽ, വ്യാഖ്യാനമെന്നത് വിവരങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്ന വർത്തമാനകാലത്തിലെ ഒരിടപെടലാണ്. ആദ്യത്തേതിൽ ഏജൻസി ഇല്ല, രണ്ടാമത്തേതിൽ ഏജൻസി ഉണ്ട്. വിമർശമെന്ന് പറയുന്നതാകട്ടെ ഇതിനു അപ്പുറം കടന്ന് നിലനിൽക്കുന്ന വിവരങ്ങളെ, അതിനകമേയുള്ള ചരിത്രപരവും സാമൂഹികവുമായ ബന്ധങ്ങളെ മുൻനിർത്തി അഴിച്ചു കാണിച്ച് അടുത്ത പ്രതലത്തിലുള്ള ഒരു അറിവിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ്. മീൻസ് ഭാവിയെ രൂപപ്പെടുത്താനുള്ള ശ്രമം. ഈ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ചിന്തകന്മാർക്കൊക്കെ പുതിയ സംജ്ഞകൾ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അംബേദ്കർ അക്കാലം വരെ ഉപയോഗിച്ചിരുന്ന സംജ്ഞ മാറ്റി ദളിത് എന്ന സംജ്ഞ ഉണ്ട്. അക്കാലം വരെ ഗാന്ധി ഹരിജൻ എന്ന് പറഞ്ഞിരുന്നു, ഭരണഘടനയിൽ SC ST എന്നെല്ലാം പറഞ്ഞിരുന്നു, പട്ടിക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു. അംബേദ്കർ ഇതെല്ലാം മാറ്റിയിട്ട് ദളിത് എന്ന വാക്കുകൊണ്ട് വന്നു. ഹരിജൻ തന്നെയാണോ ദളിത്? നിശ്ചയമായിട്ടും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനതയുടെ
ആത്മബോധത്തിൻ്റെ ഒരു അംശം കലർന്നതാണ് ഈ എഴുതുന്ന വാക്ക്. ഗാന്ധിജിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് നോഷനാണ്, ഒരു പെറ്റേണലായ ഒരു പിതാവിൻ്റെ വാത്സല്യമോ കരുതലോ ഒക്കെ ആയിട്ട് മേലധികാരത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സംരക്ഷണ യുക്തിയാണ് ഈ ഹരിജനിലുള്ളത്, ദൈവത്തിൻ്റെ മക്കൾ എന്നെല്ലാം പറയുന്നു. മറ്റതൊരു ഡിസ്ക്രിപ്റ്റീവ് നോഷനാണ്, ചില പട്ടികയിൽപ്പെട്ട ആളുകൾ. ഇതിൽ നിന്ന് മാറി സാമൂഹികമായ ഒരു കർത്തൃത്വം, ഒരു ജനത സ്വയം അവകാശപ്പെട്ട് ആ കർത്തൃസ്ഥാനത്ത് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ തങ്ങളെ വിശേഷിപ്പിക്കാൻ പുതിയൊരു വാക്ക് വരുന്നു, ദളിത് എന്നൊരു വാക്ക്. അതുകൊണ്ട് ഈ ദളിത് എന്ന വാക്ക് പഴയ ഹരിജന്റെ പര്യായപദമാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ വിവരത്തിൽ മാത്രമാണ്. ദളിതിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഈ അവസാനം പറഞ്ഞു. ഇപ്പോൾ ക്ലാസിനെ കുറിച്ച് റിഹോക്സ്വം പറയുന്ന രസമുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, സോറി, റെയ്മണ്ട് വില്യംസ് പറയുന്ന ഒരു കാര്യം, 19th century പകുതി വരെ യാഥാസ്ഥിതിക ചിന്തകന്മാർ സോഷ്യൽ ക്ലാസ് എന്നുള്ള വാക്ക് കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. അവരുപയോഗിച്ചിരുന്നത് പഴയ വാക്കുകളാണ്, റാങ്ക്, എസ്റ്റേറ്റ്, ഓർഡർ എന്നൊക്കെയുള്ള വാക്കുകൾ, തട്ട്, തരം എന്നൊക്കെയുള്ള വാക്ക്. കാരണം ക്ലാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് സാമൂഹ്യ വിശകലനത്തിലേക്ക് വന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം റാഡിക്കലുകളാണ്. അവരാണ് സമൂഹങ്ങളെ വർഗങ്ങളായി കാണാൻ തുടങ്ങിയത്. അവരുടെ ഭാഷയാണ് വർഗ ഭാഷ. അങ്ങനെ വർക്കിംഗ് ക്ലാസ് വന്നു, മിഡിൽ ക്ലാസ് വന്നു, പ്രോലിറ്റേറിയറ്റ് വന്നു, പലതരം വർഗ ഭാഷ രൂപപ്പെട്ടു. അപ്പോൾ 19th century അവസാനം വരെ റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്, യാഥാസ്ഥിതിക ചിന്തകന്മാർ ക്ലാസ് എന്നുള്ള വാക്ക് അവരുടെ ഡിസ്കോഴ്സിൽ ഉപയോഗിക്കില്ല, റാഡിക്കലുകൾ ക്ലാസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതായത് ഒരു വാക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സോഷ്യൽ പൊസിഷനാണ്, സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വീക്ഷണത്തിൽ ഉന്നുന്നുണ്ട് എന്ന നിലയിൽ ആ വാക്കിനെ മനസ്സിലാക്കലാണ് ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂട്ടം എന്നുള്ള അർത്ഥമുണ്ട്, ജീവി വർഗം എന്നുള്ള അർത്ഥമുണ്ട്, സാമാന്യമായ കൂട്ടായ്മകൾ, സ്കൂളിലെ ക്ലാസ്സുകൾ, ഇങ്ങനെ പല അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി പല അർത്ഥമുള്ളൊരു വാക്കാണ് ക്ലാസ് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളതിനെ എന്താ പറയുക, ഒരു പ്രാഥമിക വിവരത്തിൽ അവസാനിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ വിവരത്തിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്കും വ്യാഖ്യാനത്തിൽ നിന്ന് വിമർശത്തിലേക്കും നീങ്ങുന്ന ഒരു വായനാ ക്രമമുണ്ട്. ഇതിൽ സാമൂഹികതയുടെ ഏറ്റവും ഉയർന്ന വിധാനം സംശയരഹിതമായും ഈ ക്രിട്ടിക്കൽ റീഡിങ്ങാണ്. നമ്മുടെ നാട്ടിലുണ്ടായ വലിയ അപകടം ക്രിട്ടിക്കൽ റീഡിങ്ങിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പോളമിക്കൽ റീഡിങ് വിഴുങ്ങി. പോളമിക്കൽ റീഡിങ്ങാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ചിന്തകനെ എടുക്കുന്നു, ഏതെങ്കിലും ഒരു സാമൂഹ്യ സന്ദർഭത്തെ എടുക്കുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാരഗ്രാഫോ അര പാരഗ്രാഫോ എടുത്തിട്ട് അതിൽ കാണുന്ന ഒരാശയം വെച്ച് ഇയാൾ കൊള്ളരുതാത്തവനാണ് എന്ന് വിധി പ്രഖ്യാപിക്കുന്നു. ഇത് എളുപ്പ വഴിയാണ്. ഇപ്പോൾ കുമാരനാശാൻ്റെ ദുരവസ്ഥയിലെ ക്രൂര മുഹമ്മദർ എന്നൊരു വാക്കെടുക്കുക, ആ ക്രൂര മുഹമ്മദർ എന്ന വാക്കെടുത്തിട്ട് ആശാം മുസ്ലിം വിരുദ്ധനാണ് എന്ന് 6-7 പേജ് ലേഖനം എഴുതി നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തുക. നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ കാണുന്ന സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചനകളിലുണ്ട്, അതെല്ലാം എടുത്തിട്ട് നാരായണ ഗുരു സാമൂഹ്യ വിരുദ്ധനും സ്ത്രീവിരുദ്ധനാണെന്ന് സ്ഥാപിക്കുക, ഗാന്ധിജി കടുത്ത വർഗീയവാദിയാണെന്ന് സ്ഥാപിക്കുക, അംബേദ്കർ ഇസ്ലാമോഫോബിയുള്ള ആളാണെന്ന് സ്ഥാപിക്കുക, മാർക്സ് ഓറിയന്റലിസ്റ്റ് ആണെന്ന് സ്ഥാപിക്കുക, ഇതൊക്കെ ധാരാളമായിട്ട് നമ്മുടെ സമകാലിക സന്ദർഭത്തിൽ നടക്കുന്നുണ്ട്. ഇത് ക്രിട്ടിക്കൽ റീഡിങ് അല്ല, ഇത് പോളമിക്കൽ റീഡിങ് ആണ്. കാരണം ഈ പ്രശ്നം എന്താണെന്നറിയാം, ഇവരെ പോലെയുള്ള മനുഷ്യരുടെ ഒരു പ്രശ്നം, ഇവരൊന്നും വീട്ടിലിരുന്ന് സിദ്ധാന്തം എഴുതിക്കൊണ്ടിരുന്ന ആളുകളല്ല, അവരെഴുതിയ സിദ്ധാന്തവുമായിട്ട് അവരുടെ ആശയങ്ങളുമായിട്ട് ചരിത്രത്തിൻ്റെ നടുക്കിറങ്ങി നിൽക്കുകയും അത് പരീക്ഷിച്ചു നോക്കുകയും ചിലപ്പോഴൊക്കെ ജയിക്കുകയും മിക്കപ്പോഴും പരാജയപ്പെടുകയും പരാജയപ്പെട്ടപ്പോൾ സ്വയം മാറുകയും ചെയ്ത ആളുകളാണ്. അങ്ങനെ ആശയങ്ങളുമായിട്ട് ജീവിതത്തിൽ ഇടപെടുകയും ചിലപ്പോഴൊക്കെ മാത്രം ജയിക്കുകയും പരാജയപ്പെട്ടപ്പോൾ പിന്നെയും പിന്നെയും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളെ അവരുടെ ചരിത്ര പ്രവർത്തനത്തിൻ്റെ ആകെത്തുകയിൽ മനസ്സിലാക്കിയാലാണ് അവരെന്താന്ന് മനസ്സിലാവുന്നത്. അതല്ലാതെ അവരുടെ ചരിത്ര പ്രക്രിയയിലെ ഒരു സന്ദർഭത്തെ എടുത്ത് അതിനെ ഫ്രീസ് ചെയ്ത് നിർത്തി, സ്തംഭിപ്പിച്ച് നിർത്തി, അതിനെ നിശ്ചലമാക്കി, അതിനെ മുൻനിർത്തി നാം ഉണ്ടാക്കുന്ന ധാരണയെ ആ മനുഷ്യരിലേക്കോ പ്രസ്ഥാനങ്ങളിലേക്കോ ആകമാനം അടിച്ചേൽപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധമായ വായനാ രീതിയാണ്. അത് താർക്കികതയുടെ ഒരു നേരം പോക്കാണ്, അതിൽ ചരിത്രപരമോ നിർമ്മാണാത്മകമായ അംശങ്ങൾ കുറവാണ്. ഇതിപ്പോൾ ധാരാളമായിട്ട് നടക്കുന്നൊരു കാര്യം, ധാരാളം ഇത്തരം വായനകൾ
താർക്കികത വിമർശനാത്മകതയുടെ മറവറ്റി വരും. വിമർശനാത്മകമാകുന്നത് നിങ്ങൾ ഈ പ്രോസസ്സിനെ ആകെ കാണുമ്പോഴാണ്. ആ പ്രോസസ്സിനെ ആകെ കാണുന്ന ഒരു വായനാക്രമത്തിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ലാഭത്തെ ഒരു വ്യവസ്ഥയുടെ ആഗമാനമുള്ള ഒരു പ്രക്രിയയിലൂടെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ അതൊരു വാക്കായി തീരും. അപ്പോൾ ഈ വായനാ രീതികളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമകാല സന്ദർഭം മൂലധന കേന്ദ്രിതമായ അതിഭീമമായ ആധിപത്യ ക്രമങ്ങൾ അരങ്ങുവാഴുന്ന നമ്മുടെ സമകാലിക സന്ദർഭം ഈ വായനാക്രമങ്ങളിൽ വിവരകേന്ദ്രിതമായ വായനയെ വൻതോതിൽ ഉയർത്തിക്കൊണ്ടുവരികയും വ്യാഖ്യാനാത്മക വായനകൾ കഴിയുന്നത്ര കുറഞ്ഞു വരികയും വിമർശനാത്മക വായന ഒറ്റ തിരിഞ്ഞ ആളുകളുടെ സ്വകാര്യ ലോകങ്ങളിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ഒരു സ്വഭാവം. ജനറലി ഇല്ലാന്ന് ഞാൻ പറയല്ല, എല്ലാം അവസാനിച്ചു എന്ന് പറയല്ല, പക്ഷെ ഇത് പെരുക. അതുകൊണ്ട് പുസ്തകം ധാരാളം വായിക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും നമ്മളെ തൊടില്ല. അതാണ് നിങ്ങൾ ഈ ആധാസ്ഥിതികത്വത്തിൻ്റെ മതവർഗീയതയുടെയും നടത്തിപ്പുകാരായ മുഖ്യവർഗത്തെ നോക്കൂ. ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, ഭയങ്കര വിവരമാണ്. പക്ഷേ ഈ വിവരത്തിൻ്റെ സാമൂഹ്യ ഫലം അതിന് നേരെ വിപരീതം. അതിന് കാരണം ഈ വിവരവൽക്കരണത്തിലേക്ക് വിജ്ഞാനത്തെ കൊണ്ടുപോകാൻ നമ്മുടെ പുതിയ കാലത്തിന് വലിയ തോതിൽ കഴിഞ്ഞു. പഴയൊരു കവി ടി എസ് എലിയറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ മനോഹരമായ ഒരു വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വേർ ഈസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ് ആൻഡ് വേർ ഈസ് അവർ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻസ്. വിജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോയ വിവേകം എവിടെയാണ്? വിവരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വിജ്ഞാനം എവിടെയാണ്? വിവരങ്ങളുടെ അതിഭീമമായ പെരുപ്പമാണ് വിജ്ഞാനം എന്ന ധാരണ, അറിവ് എന്ന ധാരണ വൻതോതിൽ പെരുകുകയും സാമൂഹികമോ മാനുഷികമോ ആയ ഒരു പരിവർത്തനത്തിനും വിധേയമാകാൻ തയ്യാറാവാതെ തങ്ങളുടെ യാഥാസ്ഥിതികത്വത്തിൻ്റെ കോട്ടകൾക്കുള്ളിൽ തുടർന്നും ജീവിക്കാൻ മനുഷ്യരെ പരിശീലിപ്പിക്കുന്ന ഒരു വിജ്ഞാന വിതരണ പദ്ധതിയായിട്ട് ഈ വിവരലോകം പെരുകുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. അതുകൊണ്ട് വായന മരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പുസ്തകങ്ങളൊക്കെ വലിയ തോതിൽ വിറ്റുപോകുന്നുണ്ട്, പത്രങ്ങളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട്, മാസികകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ രൂപപ്പെടുന്ന സാമൂഹിക ധാരണയ്ക്ക് ഈ വ്യാഖ്യാനാത്മകവും അതുപോലെ എന്താ പറയുക വിമർശനാത്മകവുമായ മൂല്യം ഏതളവിലുണ്ട് എന്ന് ആലോചിച്ചാൽ അത് മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് വായന ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു താർക്കിക പ്രശ്നമല്ല. കണക്ക് വെച്ച് നമുക്ക് വായന മരിച്ചില്ല എന്ന് സ്ഥാപിക്കാൻ ഒരു പ്രയാസമില്ല. കാരണം ഇന്ന് കേരളത്തിൽ മൊത്തം വിൽക്കുന്ന പത്രങ്ങളുടെ ദിനപത്രത്തിൻ്റെ എണ്ണം എടുത്താൽ തന്നെ ഏതാണ്ട് 75-80 ലക്ഷം പത്രം ഉണ്ട്. 3.5 കോടി ആളുകൾക്ക് 80 ലക്ഷം പത്രം എന്ന് പറഞ്ഞാൽ 1/4 ഒരു പത്രമാണ്. ഏതാണ്ട് ലോകത്തെ ഏറ്റവും ഉയർന്ന ന്യൂസ് പേപ്പർ ഡെൻസിറ്റിയാണ്, 1:4 എന്ന് പറയും. അത്ര ഡെൻസിറ്റി ഉണ്ട്. മാസികകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, എല്ലാ പുസ്തകമേളകളും നമുക്കതിന് തെളിവ് തരുന്നു. പക്ഷെ ഇതിലൂടെ രൂപപ്പെടുന്ന അറിവിൻ്റെ സ്വഭാവം എന്താണ് എന്നത് മറ്റൊരു ആ സ്വഭാവത്തെ പെരുപ്പിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. അത് വായനയെ വ്യാഖ്യാനാത്മകമോ വിമർശനാത്മകമോ ആകുന്നതിൽ നിന്ന് തടഞ്ഞ് അത് വിവരകേന്ദ്രിതവും വൈഭവ നിർമ്മാണപരവുമായ ഒന്നായിട്ട് വായനയെ മാറ്റുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ കൂടെ MA ഡിസർട്ടേഷൻ ചെയ്ത ഒരു കുട്ടി പെരുമ്പാവൂർ ഒരു പ്രമുഖ ലൈബ്രറിയിലെ 10 വർഷക്കാലത്തെ പത്തല്ല ഓരോ 10 വർഷക്കാലത്തെയും ഇടവേളയിലെ പുസ്തക വിതരണത്തിൻ്റെ രജിസ്റ്ററിൽ പരിശോധിച്ച് ഒരു ഡെസർട്ടേഷൻ ചെയ്യുന്നുണ്ട്. കൗതുകമുള്ള ഒരു വസ്തുതയാണ്. 1950 മുതൽ 2010 വരെയാണ് ആ കുട്ടി പരിശോധിച്ചത്. ഓരോ വർഷത്തെയും ആദ്യത്തെ ഒരു മാസത്തെ രജിസ്റ്ററാണ് അവൾ പരിശോധിച്ചത്, 1950 മുതൽ. അപ്പോൾ അതിൽ അവൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന് ഈ സർവേ ഒന്നും വേണമെന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2000 മുതൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ വൈജ്ഞാനിക സാഹിത്യമാണ്. കഥയും നോവലും നാടകമൊന്നും ആരും വായിക്കാത്ത ഗണത്തിലേക്ക് പോയി, കവിത ആരും വായിക്കാത്ത ഗണത്തിലേക്ക് പോയി, വൈജ്ഞാനിക സാഹിത്യം.
അതൊരു കൗതുകമുള്ള കാര്യമാണല്ലോ. കാരണം 50s നോവലും കഥയും ലേഖനങ്ങളും ഒക്കെ വലിയ തോതിൽ പോയിരുന്നു. അതെല്ലാം പോയിട്ട് വൈജ്ഞാനിക സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നതിലേക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ അവള് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയ സമയത്ത് ആരാണിത് എടുക്കുന്നത് എന്ന് നോക്കിയ സമയത്ത് കാണുന്ന കാര്യം കുട്ടികൾ പ്രൊജക്റ്റ് എഴുതാൻ എടുക്കുന്നതാണ്. ഹൈസ്കൂളിലെയും പ്ലസ് ടുവിലെയൊക്കെ കുട്ടികൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അപ്പൊ പ്രൊജക്റ്റിലേക്ക് പകർത്താൻ വേണ്ട വിവരം ശേഖരിക്കുക. നമ്മൾ ഈ ഡാറ്റ മാത്രം വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ പെട്ടെന്ന് വിജ്ഞാനബോധം കൂടിയെന്ന് തോന്നും. വാസ്തവത്തിൽ ഇതാ, പണ്ട് പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഒരു തമാശ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് 1980s or 1990s അദ്ദേഹം പറയാണ്, 1990s ദിനപത്രങ്ങൾ എടുത്തിട്ട് ഒരു 200 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഗവേഷകൻ ആ പത്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് ഒരു ധാരണ രൂപപ്പെടുത്തിയാൽ എത്തിച്ചേരാവുന്ന പ്രധാനപ്പെട്ട രണ്ട് നിഗമനങ്ങൾ, ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട പണി 1 രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗം കേൾക്കലും 2 ക്രിക്കറ്റ് കാണലും ആയിരുന്നു എന്ന ധാരണ ഉണ്ടാകുന്നതാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് നിറഞ്ഞിരിക്കുന്നു എന്നതുപോലെ നമ്മുടെ വായന ഇല്ലാണ്ടാവുകയല്ല, വായനയുടെ ക്രമം മാറി. ഒരു നോവല് നിങ്ങൾക്ക് നൽകുന്ന ധാരണ എന്താണ്? ഒരു വിവരമല്ല, മറിച്ചൊരു ജീവിതബോധം. ഒരു കലാസൃഷ്ടി, അത് കവിതയാകട്ടെ നാടകമാകട്ടെ നോവലാകട്ടെ, അത് ഒരു വിവരവും തരുന്നില്ല. മറിച്ച് ജീവിതമെന്ന് നാം കരുതുന്നത് എന്താണോ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണോ, അതിനെ ഒരു നോവല് തിരുത്തും. കുറ്റവും ശിക്ഷയും വായിച്ചാൽ ഒരു കൊലയാളിയോളം നീതിബോധമുള്ള ഒരാൾ ആ നോവലിൽ വേറെ ഇല്ലയെന്ന് മനസ്സിലാവും. അത് ഭയങ്കരമായ ഒരു കോൺട്രഡിക്ഷനാണ്. ഒരു കൊലയാളി റാസ്കൽനിക്കോഫ്, അയാളുടെ ഉള്ളിലുള്ള ധർമ്മബോധത്തിൻ്റെയും അയാൾ അനുഭവിക്കുന്ന ആന്തരികമായ ധാർമ്മിക സംഘർഷത്തിൻ്റെയും തീവ്രത നമ്മുടെ നാട്ടിലെ മാന്യന്മാരാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇത് ധർമ്മം എന്നതിനെക്കുറിച്ച്, നീതി എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയും ഒരു പക്ഷേ നീതിയും നിയമവും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളെക്കുറിച്ച് ചില ധാരണകളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതാണ് നോവല് തരുന്നൊരു വാഗ്ദാനം, കല തരുന്നൊരു വാഗ്ദാനം. ലളിതമായി പറഞ്ഞാൽ നമ്മളെ നമ്മിൽ നിന്ന് മോചിപ്പിക്കുക. അവനവനിൽ നിന്നുള്ള മോചന, തന്നിൽ നിന്നുള്ള മോചന ഒരു കലാസൃഷ്ടി. അപരത്തിലേക്കുള്ള കടന്നു നിൽക്കലാണ്. അതായത് ഒരു നോവല് വായിക്കുമ്പോൾ നിങ്ങൾ ഏതോ കഥാപാത്രത്തിൻ്റെ ജീവിതവുമായി ചേരുന്നു, അനുഭവത്തിൻ്റെ മറ്റൊരു ഭൂഖണ്ഡത്തിൽ കാലുകുറ്റുന്നു, അതിലൂടെ നടക്കുന്നു, അതിൻ്റെ യാതനകളൊക്കെ അറിയുന്നു. അവിടെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒന്നാമതായി നിങ്ങളെയാണ്. നിങ്ങളെ ഉപേക്ഷിച്ചിട്ടേ നോവലിൽ കടക്കാൻ പറ്റും. അങ്ങനെ നാം നമ്മെ ഉപേക്ഷിച്ച് അപരവുമായുള്ള അനന്തമായൊരു വിനിമയത്തിൻ്റെ ലോകത്തിലേക്ക് കടക്കുന്നതാണ് കലയിലേക്കുള്ള കടക്ക്. കല അതാണ് വാഗ്ദാനം ചെയ്യുന്നത്. കലയുടെ അന്തിമമായ സാധ്യത ഒരു മനുഷ്യൻ അപരവുമായി നടത്തുന്ന അവസാനമില്ലാത്ത ഇണക്കങ്ങളാണ്, ചേർന്ന് നിൽക്കലാണ്. ഈ വായനയിൽ നിന്ന് തൻ്റെ പ്രൊജക്റ്റിലേക്കുള്ള വിവരശേഖരണമായി വായന മാറുമ്പോൾ അപരം ക്യാൻസൽ ചെയ്യപ്പെടുന്നു, നിങ്ങൾ മാത്രമേ ഉള്ളൂ. സെൽഫ് ഓറിയൻറ്റഡായി സെൽഫിലേക്ക് മാത്രം തിരിയുന്നൊരു വായന, ഉപയോഗക്ഷമതയിൽ ഊന്നുന്ന വായന, പ്രയോജന മൂല്യത്തിൽ ഊന്നുന്ന വായന, ആ വായന വായനയുടെ സാമൂഹികമായ മറ്റൊരു തലത്തെ വലിയ അളവിൽ റദ്ദാക്കി കളയുന്നുണ്ട് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നോവലും കഥയും കവിതയും വായിക്കാത്ത ഒരു ജനത ഉണ്ടായി വരുന്നു, എല്ലാവരും നല്ല പണ്ഡിതന്മാരായി തീരുന്നു എന്നുള്ളത് അത്ര നല്ല കാര്യമാണ് എന്ന് ധരിക്കരുത്. സാമൂഹികതയുടെ ഒരു നിരാസം ഉണ്ട്. അറിവിനെ അത്യന്തം വിവരകേന്ദ്രിതമാക്കി വിവരത്തെ തൻ്റെ പ്രയോജന മൂല്യവുമായി ചേർത്ത് വച്ച് ആണ് നമ്മുടെ വായന വലിയൊരളവോളം മുമ്പോട്ട് പോകുന്നത്. തിരിച്ച് തന്നിൽ നിന്നുള്ള മോചനമാകാൻ മനുഷ്യവംശത്തിൻ്റെ കയ്യിലുള്ള വലിയ ഉപാധിയാണ് വാസ്തവത്തിൽ സാഹിത്യവും കലയും വായനയും ഒക്കെ. ആ വായനയെ തിരിച്ചറിയുകയും ആ നിലയിൽ വായനയുടെ സാമൂഹ്യ രാഷ്ട്രീയ മാനത്തെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതും വാസ്തവത്തിൽ ഇതുപോലുള്ള ഭൗതിക പ്രവർത്തനങ്ങളോടൊപ്പം നാം വളരെ കാര്യഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ടതാണ് എന്നൊരാശയം പങ്കുവയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.